ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ നിന്ന് ഇവിടെ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഇൻഫെസോറിയ കൾച്ചർ ചെയ്യാമെന്നാണ് ഇപ്പോൾ യൂട്യൂബിലൊക്കെ അങ്ങനെ കുറേ വീഡിയോസ് ഉണ്ട് ഈ ഇൻഫെസോറിയങ്ങനെ കളിച്ചറിയാമെന്ന് പല ആൾക്കാരും പല വിധത്തിലാണ് ചെയ്യുന്നത് ചില ആൾക്കാർ പയത്തിൻ്റെ തൊലി ചെയ്യുന്നവരുണ്ട് അതേപോലെ തന്നെ വായൻ്റെ ഒക്കെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഞാൻ പരിശ്രണാടിസ്ഥാനത്തിലൊന്ന് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എക്കൂടുത്തു കുറച്ച് എടുത്തിട്ട് ഒരു കുപ്പിൽ നിറച്ച് അതിന് ശേഷം അതിലേക്ക് നല്ല ഉണങ്ങി വായൻ്റെ എടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് ഇട്ടു പിന്നെ കുറച്ച് ചളിയും ഇട്ടു എടുത്തു അടിയിൽ അപ്പം എന്നിട്ടൊരു കോട്ടണിൻ്റെ ഒരു തുണി വെച്ചിട്ട് ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തു പുറത്തേക്ക് പുറത്തൊന്ന് നല്ല കൊതുകോ മറ്റു ജീവികളൊന്നും ഇതിൽ കയറി എഗ്ഗ് എഗ്ഗിടാതെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ലോണം കവർ ചെയ്ത് വെച്ചു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെള്ളം ഇളക്കി കൊടുക്കണം ഇതിൻ്റെ ഒരു ആവറേജ് പീരീഡ് പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസമാണ് ആ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പാട കിട്ടും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളർ ഏകദേശം ഒരു ഗോൾഡൻ കളറിലേക്കാവും അപ്പോഴാണ് ഈ കൾച്ചർ ഫോം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അതിൽ പല തരത്തിലുള്ള ചെറിയ ചെറിയ ജീവികളുണ്ട് അപ്പം ഇതിലേറ്റവും ചെറുതായിട്ടുള്ളൊരു ജീവി ഉണ്ട് അതിനാണ് ഇൻഫുസോറിയ എന്ന് പറയുന്നത് ഇതിന് കൂടെ കുറേ വേറെ ജീവികളും ഇതിൻ്റെ കൂടെ ഉണ്ടാവുന്നതാണ് അപ്പോൾ നമുക്ക് അതൊന്നും ആവശ്യമില്ല ഇതിൽ ഇൻഫുസോറിയ ആണ് നമ്മൾ ചെറിയ പെറ്റാഫിഷിൻ്റെ കുഞ്ഞുങ്ങൾക്കും അതേപോലെ തന്നെ ഏഞ്ചൽ ഫിഷിൻ്റെ മറ്റുള്ള എല്ലാ ഇട്ട് ബ്രീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്കും നമ്മൾ കൊടുക്കുന്നത് കാരണം ഇത് വളരെ മൈന്യൂട്ടായത് കൊണ്ട് ഇതിനെ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊത്തിയെടുക്കാൻ വളരെ സുഖമാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ രണ്ട് മൂന്ന് മൊയിന ഇട്ട് ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാവുന്നതാണ് മൊയിന അത്യാവശ്യം നല്ല സൈസായിട്ടുണ്ട് അപ്പം വായൻ്റെ ഇലയിൽ നമുക്ക് വേണമെങ്കിൽ മൊയിനകളെ സൈസാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ കൾച്ചറിലേക്ക് ആ എന്ത് മീഡിയത്തിലാണോ നമ്മളിട്ട് വെച്ചത് കൂടുതൽ ആളുകളും ഈസ്റ്റ് മീഡിയത്തിലാണ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ വയൻ്റെയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സൈസായി വരും ഇതിൽ നല്ല റെഡ്ഡിഷ് കളറിൽ അത് ഫോം ചെയ്തിട്ടുണ്ട് മൊയ്ന അപ്പം വേണമെന്നുണ്ടെങ്കിൽ വായൻ്റെ നമുക്ക് മൊയിന കൾച്ചർ ചെയ്ത് നോക്കാം അതേപോലെ തന്നെ ഇതിൽ കുറേ ചെറിയ ചെറിയ വേറെ ജീവികളുണ്ട് നമ്മൾ കോപ്പി പോഡ്സ് പറഞ്ഞ സാധനമുണ്ട് ഈ മീനുകൾക്കൊക്കെ തിന്നാൻ കൊടുക്കുന്ന ഒരു പ്രത്യേക തരം ഒരു മൈന്യൂട്ടായിട്ടുള്ളൊരു ജീവിയാണ് അപ്പോൾ അതും ഇതിനകത്ത് ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇംഫസൂറിയ കൾച്ചർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിന് കൂടെ ലാഭം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്നോ നാലോ ജീവികളെ ഒറ്റ ഒരിതിൽ തന്നെ സെറ്റാക്കി എടുക്കാവുന്നതാണ് ഇപ്പം ഇത് കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വായന ഫുള്ള് നശിക്കും അപ്പോൾ അതുവരെയുള്ള നമുക്ക് ഇതിൻ്റെ ഇൻഫസൂറിയ അതിനകത്ത് കളക്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ കൾച്ചർ പിന്നും ഉണ്ടാക്കണം അല്ലെങ്കിൽ ഈ വെള്ളത്തിൻ്റെ ഒരു ഒഴിവാക്കിയിട്ട് ഒരു കാ ഭാഗം വെച്ചിട്ട് അതിലേക്ക് പുതിയ വെള്ളം നമ്മൾ ഫിഷ് ടാങ്കിൽ നിന്ന് അരച്ചിട്ട് അതിലേക്ക് പിന്നെ വായനയിലിട്ട് അങ്ങനെയും ചെയ്യാവുന്നതാണ് അപ്പം ചില ആൾക്കാർ പഴത്തിൻ്റെ തൊലിയിലൊക്കെ ചെയ്യുന്നവരുണ്ട് അതൊക്കെ ഭയങ്കര സ്മെല്ലാണ് അപ്പം മറ്റുള്ള കൾച്ചർ വെച്ച് നോക്കുമ്പം ഈ വായൻ്റെ ഇലയിൽ ചെയ്യുമ്പോൾ അത്ര സ്മെല്ല് വരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിധത്തിൽ ചെയ്യാം അതേപോലെ തന്നെ കാബേജിൻ്റെ ഇലയിൽ ചെയ്യുന്നവരുണ്ട് നമ്മളുടെ ലെറ്റ്യൂസ് എന്നുള്ള സാധനം വെള്ളത്തിലിട്ടിട്ട് പതപ്പിച്ചെടുത്ത് അങ്ങനെ ചളിയും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട് പക്ഷെ അതൊക്കെ ഭയങ്കര സ്മെല്ലാണ് നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ് ഇത് വളരെ ഒരു നാച്ചുറലിയാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇൻഫോസോറിയ കൾച്ചർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ